ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ട്രാവൽ വ്ളോഗാണ് ചെയ്യുന്നത്. ട്രാവൽ വ്ളോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് കുതിരൻ തുരങ്കം കാണാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എൻ്റെ വീട് പാലക്കാട് ജില്ലയിലെ തത്തമംഗലത്താണ്. പാലക്കാട് എൻ്റെ ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവനെയും കൂടി പിക്ക് ചെയ്തിട്ട് പോകാനാണ് ഐഡിയ. അവൻ്റെ അവിടെ നിന്ന് നേരെ കണ്ണന്നൂർ പോയി അവിടെ നിന്ന് ഹൈവേ ടച്ച് ചെയ്തിട്ട് സ്ട്രൈറ്റ് പോകാനാണ് നമ്മളുടെ ഐഡിയ. ഒരുപാട് ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്, പക്ഷെ പ്ലാൻ ചെയ്തതൊന്നും ഇതുവരെ നടന്നില്ല. അപ്പോൾ ഇന്ന് പെട്ടെന്നൊരു ഒഴിവ് കിട്ടിയപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. സൺഡേ ആണ്. അപ്പോൾ സൺഡേ അവിടെ എങ്ങനെയാണ് വണ്ടി പാർക്ക് ചെയ്ത് നിന്ന് കാണാൻ പറ്റുമോ എന്താണെന്നുള്ളതൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾക്കത് അവിടെ പോയിട്ട് തന്നെ കാണാം. അപ്പോൾ നമ്മൾ കണ്ണനൂരിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡൊക്കെ ഈ പാലക്കാടിൻ്റെ ഭംഗി നല്ല അടിപൊളിയായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. രണ്ട് വശത്തും നെൽപ്പാടങ്ങളും അടിപൊളിയൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ കണ്ണനൂരിൽ നിന്ന് ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഹൈവേ നല്ല അടിപൊളി റോഡാണ്. പാലക്കാട് ടു തൃശ്ശൂർ എറണാകുളം റോഡ് നല്ല അടിപൊളി റോഡാണ്. പക്ഷേ നമ്മൾ കൂടുതൽ സ്പീഡിലൊന്നും പോയിട്ടില്ല, കാരണം നമ്മളൊരു ടൂറ് പോലെ പോണതല്ലേ. അപ്പോൾ അത് നല്ലോണം ഫീൽ ചെയ്ത് എൻജോയ് ചെയ്തിട്ട് വേണ്ടേ പോകാൻ. സ്പീഡിൽ പോയിട്ട് വരാൻ അർജൻറ്റ് കേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾക്ക് പോവാം. പോകുമ്പോൾ തന്നെ പാലക്കാടിൻ്റെ തനതായ ഒരു ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. രണ്ട് സൈഡ് മലകളും മരങ്ങളും വയൽപ്പാടങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോണത്. ഹൈവേയിൽ നിന്ന് തന്നെ നല്ല ലുക്കാണ്. മുമ്പോട്ട് പോകുന്നതോറും ഇനിയും അധികം നല്ല അടിപൊളി അടിപൊളി കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതെല്ലാം ഒന്ന് കണ്ട് എൻജോയ് ചെയ്യാം. അപ്പോൾ ആകാശത്തൊക്കെ നല്ല ഈവനിങ് സമയത്താണ് പോയത്. അപ്പോൾ ഒന്ന് ഇരുണ്ട് വരുന്നുണ്ട്. നമ്മൾ ഇറങ്ങുമ്പോൾ 5 മണി കഴിഞ്ഞ്. അപ്പോൾ രാത്രി പോയാലല്ലേ, രാത്രി എന്ന് പറയുമ്പോൾ ഒരു ഈവനിങ് സമയത്തൊക്കെ പോയാലാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റേതായ ഭംഗിയിൽ കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് നമ്മൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. രണ്ട് സൈഡ് നല്ല അടിപൊളിയായിട്ട് മരങ്ങൾ. അത് പാലക്കാട് എന്നല്ല, കേരളം മുഴുവനായിട്ട് ഈ പച്ചപ്പിൻ്റെ ഒരു സാമ്രാജ്യം തന്നെയല്ലേ. അപ്പോൾ അതിൻ്റേതായ ഭംഗിയൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. പാലക്കാട് ടു തൃശ്ശൂർ ഹൈവേയിലാണ് ഇപ്പം നമ്മളുള്ളത്. ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ഉണ്ട്. കുറേ ദിവസമായി പുറത്തൊക്കെ പോയിട്ട്. അപ്പോൾ ഒന്ന് പെട്ടെന്ന് പ്ലാനിങ്ങിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, പെട്ടെന്ന് തീരുമാനിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ബ്ലാക്ക് ബീസ്റ്റ് സ്കോർപ്പിയോയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, എന്നാലേ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. നമ്മളിത് ആലത്തൂർ എത്താറായിട്ടുണ്ട്. അപ്പോഴേക്കും ഹൈവേയിൽ നിന്ന് താഴേക്കൊരു ഡൈവേർഷൻ, മറ്റേ ഹൈവേ കൂടെ പോകാൻ പറ്റില്ല. നമ്മളിപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് പോണത്. വല്ല റോഡ് പണിയും മറ്റോ ആണോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ നമ്മൾ ഡൈവേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ സർവീസ് റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കുക്കിംഗ് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരിക. നമ്മളങ്ങനെ ഇപ്പോൾ സ്വാതി ജംഗ്ഷനിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആലത്തൂർ സ്വാതി ജംഗ്ഷൻ. അപ്പോൾ സിഗ്നലാണ്, റെഡ് സിഗ്നലാണ്. നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പോവാം. ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോകാം. ആലത്തൂർ സ്വാതി ജംഗ്ഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഈവനിങ് സമയം ആയതുകൊണ്ടാണ് ആകാശത്തിൻ്റെയൊക്കെ ഈ ഒരു നിറം, ഒരു വെളിച്ചം കുറവ് പോലെയൊക്കെ തോന്നുന്നത്. ആലത്തൂർ ഇരട്ടക്കുളമൊക്കെ കഴിഞ്ഞു. ഇതാ ഇടത് ഭാഗത്ത് ഒരു അടിപൊളി ബ്രിട്ടീഷ് ബ്രിഡ്ജ് കാണുന്നുണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് കെട്ടിയതാണ്. ഇനി സ്ട്രൈറ്റ് പോവാം. ഇവിടെ നിന്ന് വേറെ തിരുവുകാരൊന്നുമില്ല. ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ സ്ട്രൈറ്റ് തന്നെയാണ് തൃശ്ശൂർ ഹൈവേയിൽ. രണ്ട് സൈഡ് നല്ല ഗ്രീനറിയൊക്കെയാണ്, കാണാൻ നല്ല ഭംഗി. വൈകുന്നേര സമയം യാത്ര ചെയ്യാൻ നല്ലൊരു അടിപൊളി ഫീലൊക്കെയാണ്. അപ്പോൾ നമ്മളിത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതിപ്പോൾ വടക്കഞ്ചേരി എത്തിയിട്ടുണ്ട്. പാലക്കാട് വടക്കഞ്ചേരി. വടക്കഞ്ചേരി കഴിഞ്ഞു. വടക്കഞ്ചേരി സ്ട്രൈറ്റ് പോവാം. തത്തമംഗലത്ത് നിന്ന് ദൂരം നോക്കിയപ്പോൾ 50 കിലോമീറ്ററാണ് കാണിച്ചത് ഗൂഗിൾ മാപ്പ്. വീഡിയോ എടുക്കുന്ന കണ്ട് മാസ്ക് അടിക്കുന്നവനാണ് നമ്മുടെ കൂട്ടുകാരൻ സുൽഫിയർ. നമുക്ക് വീഡിയോ എടുക്കേണ്ടതുള്ളതുകൊണ്ട് വണ്ടി അവൻ്റെ അടുത്താണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് തൃശ്ശൂർ ടോൾ ബൂത്താണ്. ഇത് ഓപ്പൺ ആയിട്ടില്ല. ഈ കുതിരയെ തുറന്നതും ഓപ്പൺ ചെയ്യേണ്ടതായിരുന്നു. അതിൻ്റെ ബാക്കി പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം
അത് ഓപ്പൺ ചെയ്തിട്ടില്ല. ശരിക്കും ഈ ടോളിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ നമ്മൾ വണ്ടികളൊക്കെ വാങ്ങിക്കുമ്പോൾ റോഡ് ടാക്സ് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒട്ടനവധി ടാക്സുകളും എല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ റോഡും മറ്റേ ടണലും കാര്യങ്ങളൊക്കെ പണിയുമ്പോൾ അതിന് വേറെ ടോളെന്ന് പറഞ്ഞിട്ട് നമ്മളിൽ തന്നെ വീണ്ടും പിരിക്കുക. അപ്പോൾ ഈ വണ്ടികൾ എടുക്കുമ്പോൾ പിന്നെ എന്തിനാണ് റോഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നികുതി പിരിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഉള്ള റോഡിന് ടാക്സ് വാങ്ങിച്ചു, അപ്പോൾ പുതിയത് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ച് പുതിയ പുതിയ വണ്ടികൾ ഇറങ്ങുമ്പോൾ അവരുടെ അടുത്ത് നിന്നൊക്കെ ടാക്സ് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ചെയ്ത് തരേണ്ടതല്ലേ ഈ റോഡ് സൗകര്യങ്ങളൊക്കെ, അതിനല്ലേ ഈ റോഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് പിരിക്കണത്. ഈ ടോളൊക്കെ എക്സ്ട്രാ എന്തിനാണ് എന്നുള്ളതാണ് എനിക്കിത് വരെ മനസ്സിലാവാത്തത്. ആകാശമൊക്കെ നല്ല ഇരുണ്ടുകൂടി വന്നിട്ടുണ്ട്, മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നല്ല കാർമയങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളത് കണ്ട് തിരിച്ചു വരുന്നവരെ മഴ പെയ്യാതിരുന്നാൽ നല്ല അടിപൊളിയായിട്ട് ഇറങ്ങിയൊക്കെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒക്കെ കണ്ടിട്ട് വരാം. അതിനിടയ്ക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങലൊന്നും നടക്കില്ല, വണ്ടി നിർത്താതെ തന്നെ പോയിട്ട് വരേണ്ടി വരും. അതെന്തായാലും നമുക്ക് നോക്കാം. ടണലിൻ്റെ ഉള്ളിൽ എന്തായാലും വണ്ടി നിർത്തി കാണലൊന്നും നടക്കണ കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം. മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിക്കാം നമ്മുടെ ഇത് കഴിയുന്നത് വരെ. വേറെന്താണ്, അപ്പോൾ ഈ രണ്ട് ഇടതുഭാഗത്തൊക്കെ മലം പ്രദേശമാണ്. ഈ റൈറ്റ് സൈഡ് കാണില്ലേ, ആദ്യമൊക്കെ ഈ വഴിക്ക് വരുമ്പോൾ രണ്ട് സൈഡും മലകളായിരുന്നു. നമ്മൾ രണ്ട് മലകളുടെ ഇടയിൽ കൂടിയായിരുന്നു റോഡ് പോയിരുന്നത്. ഇപ്പോൾ അതൊക്കെ റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടും ഒക്കെ നിരപ്പാക്കി റോഡ് നല്ല വീതിയാക്കിയിട്ടുണ്ട്. യാത്ര സൗകര്യം കൂട്ടിത്തന്ന പോണ വഴിക്ക് ഇടതുഭാഗത്ത് നല്ല അടിപൊളി ചർച്ച് ഒന്ന് കാണുന്നുണ്ട്. നല്ല വൈറ്റ് കളറിൽ നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ തന്നെ, നല്ല അടിപൊളി ചർച്ച്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. നല്ല മലം പ്രദേശമാണ്. ഇപ്പോൾ കാർമേഘം വീണ്ടും ഇരുണ്ടുകൂടി വരുന്നുണ്ട്. മഴ പെയ്യോ എന്തോന്നുള്ളത് സംശയത്തിലങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് പോകാം. നമ്മളങ്ങനെ വന്ന് വന്ന് കുതിരാൻ എത്തിയിട്ടുണ്ട്. ഈ ഇടതുഭാഗത്തൊക്കെ ഫുള്ള് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾക്ക് ലെഫ്റ്റ് സൈഡ് ഒരു സ്പോട്ട് കിട്ടി, അപ്പോൾ നമ്മളവിടെ വണ്ടി നിർത്തുന്നുണ്ട്. ഇതാണ് നമ്മൾ കാണാൻ വന്ന കുതിരാൻ ടണൽ. ലെഫ്റ്റ് സൈഡ് നല്ല കാഴ്ചയാണ്, ഫുള്ള് പച്ചപ്പും വെള്ളവും ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ച. കുറേ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട് ഈ ടണൽ കാണാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. എല്ലാവരും സൈഡ് വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പുറത്തുള്ള മലയും പുഴയും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ടണലിലേക്കുള്ള ബോർഡ്, സ്ട്രൈറ്റ് മലകൾ. ആ മല കൂടെ തുറന്നിട്ടാണ് നമ്മളുടെ കുതിരാൻ ടണൽ. അതിൽ ഒന്നിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളൂ, നമ്മൾക്ക് പോകാൻ മാത്രമേ ഉള്ളൂ. റിട്ടേൺ വരുമ്പോൾ അത് പണി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ റിട്ടേൺ വരുമ്പോൾ നമ്മളുടെ സാധാരണ വഴിയിൽ കൂടെ തന്നെയാണ് വരുന്നത്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ കുതിരാൻ ടണലിലേക്ക് നമുക്ക് പോയി നോക്കാം. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ മാത്രമല്ല, കൂടെയുള്ളവർ നല്ല എക്സൈറ്റഡ് ആണ്. ഇതുപോലെ ആരും വന്നിട്ടില്ല, ഈ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പോൾ അത് അതിൻ്റെ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയാൻ തന്നെ വേണം. അപ്പോൾ നമ്മളിതാ എൻട്രൻസിലേക്ക് കയറി വരികയാണ്. ഇനി നമ്മൾ കുതിരാൻ ടണലിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുഴുവനായിട്ടുള്ളത് കാണാം. ഉള്ളിൽ നല്ല 40 കിലോമീറ്റർ സ്പീഡാണ് പെർമിഷൻ ഉള്ളത്. പക്ഷേ എല്ലാ വണ്ടികളും അതിൽ കൂടുതൽ സ്പീഡിലൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഈ ടണൽ കാണാൻ വേണ്ടി വന്നത് കാരണം പതുക്കെ തന്നെ പോകണുള്ളൂ. നമ്മൾ മുഴുവനായിട്ട് അത് കാണാനുള്ള ഐഡിയയിൽ തന്നെ പതുക്കെ തന്നെയാണ് പോണത്. മുഴുവനായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ ചൂട് പുറത്താക്കാനുള്ള എക്സോസ്റ്റ് ഫാനുകളൊക്കെ എല്ലാവരുടെയും ഓരോ ഇടവിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതാ റൈറ്റ് സൈഡിലുള്ളത് എമർജൻസി എക്സിറ്റ് ആണെന്നാണ് തോന്നുന്നത്. അതായത് അപ്പുറത്തുള്ള ടണലും കൂടി ഓപ്പൺ ചെയ്ത ശേഷം എന്തെങ്കിലും ഒരു എമർജൻസി കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് റോഡ് വർക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എമർജൻസി എക്സിറ്റ് ആണെന്നാണ് അത് തോന്നുന്നത് റൈറ്റ് സൈഡ് കണ്ടത്. അപ്പോൾ ഇതിനുള്ളിൽ കൂടെ പോകാൻ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്, പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. നമ്മളതിൻ്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല, ഒന്നുകൂടെ തിരിച്ച് യൂട്ടേൺ ചെയ്ത് വന്ന് പോകണമെന്നൊക്കെ ആലോചിച്ചു, പക്ഷേ വേണ്ടായി. നമ്മളത് ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ.
അപ്പോൾ എന്തായാലും നമ്മൾ ഇത് കഴിഞ്ഞു, ഇനി തൃശ്ശൂർ എറണാകുളത്തേക്കൊക്കെ വരുമ്പം ഇതിൽ കൂടെ തന്നെയല്ലേ വരേണ്ടത്. അപ്പോൾ വീണ്ടും കാണാമെന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇനി ബാക്ക് ടു പാലക്കാട്. അപ്പോൾ നമ്മളിതാ തിരിച്ച് പോവുകയാണ്. നല്ല അടിപൊളി ലാൻസർ വന്ന് പോകുന്നുണ്ട്. എൻ്റെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ നല്ലൊരു ആഗ്രഹമായിരുന്നു ഒരു ലാൻസറൊക്കെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും നടന്നിട്ടില്ല. പിന്നെ ഇപ്പോഴത്തെ സ്ക്രാപ്പ് പോളിസിയൊക്കെ നിലവിൽ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതൊന്നും എടുത്തിട്ട് കാര്യമില്ല. ഒക്കെ പഴയ മോഡൽ വണ്ടികളല്ലേ, എല്ലാം സ്ക്രാപ്പിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ചു പോകാം. മഴ, നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് മഴ പെയ്യുന്നത്. എന്തായാലും നമ്മൾ ആ ടണൽ കാണുന്നവരെയൊന്നും അവിടെ നിർത്തി നമ്മളത് അതിൻ്റെ ഭംഗി ആസ്വദിക്കുമ്പോഴൊന്നും അതുവരെ ഇതായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോണ വഴിക്ക് ചായ കുടിക്കാൻ നിർത്തിയതാണ്, ടീ ഹബ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരുട്ടായി, ചെറിയൊരു മഴപ്പാറ്റലൊക്കെ ഉണ്ട്. ഇപ്പോൾ രാത്രി ഹൈവേയുടെ സൗന്ദര്യം അതൊരു പ്രത്യേകത തന്നെയാണ്. നല്ല അടിപൊളി വെളിച്ചവും എല്ലാ ഈ ഹോട്ടലുകളുടെയും എല്ലാ ഷോപ്പുകളുടെയും വെളിച്ചങ്ങളും വണ്ടികളുടെ ലൈറ്റ്സും എല്ലാം കൂടെ ആയിട്ട് രാത്രി യാത്ര ഒരു നല്ലൊരു അനുഭൂതി തന്നെയാണ്. ഹൈവേയിലെ രണ്ട് സൈഡ് കാണുന്ന ലാംപ്സൊക്കെ കാണാൻ നല്ല പ്രകാശമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയാണ് രാത്രിയിലെ യാത്ര തന്നെ. ആകാശം കണ്ടില്ല, നല്ല നീല നിറത്തിലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ചെറിയൊരു തണുത്ത കാറ്റും വീശി ഞങ്ങളങ്ങനെ പാലക്കാട്ടിലേക്ക് യാത്ര തിരിച്ചു.